നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 1190 ആണ്ടിലെ വിഷഫലമായി പറയുന്നത് 2015 മേടമാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തെ ഭരണി നക്ഷത്രക്കാരുടെ ഫലം. പൊതുവെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും, മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്, തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും, അതായത് വ്യാപാരം, വ്യവസായം എന്നീ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതുവഴി പ്രവർത്തനക്ഷമത കൈവരുവാനും തന്മൂലം സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൈവരുവാനും ഈ വർഷത്തിൽ യോഗമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങി അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് വരുന്ന മേടത്തിൻ്റെ മുമ്പ് തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ചർച്ചകളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുവഴി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനോ ഏറ്റെടുത്ത ബൃഹത് പദ്ധതികൾ വേണ്ട വിധത്തിൽ അവലംബിക്കുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരും. പലപ്പോഴും മേലധികാരിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുവാനും ചർച്ചകൾ നയിക്കുവാനും ഉള്ള അവസരമുണ്ടാകുന്നത് പുതിയ ഉദ്യോഗാവസരത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി അവലംബിക്കുന്നത് വഴി അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും വാതനാഡീ രോഗപീഠകൾക്ക് ഭക്ഷണ ക്രമീകരണവും ആയുർവേദ ചികിത്സയും പ്രകൃതി ചികിത്സയും വേണ്ടി വരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നതുവഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ആർജിക്കുവാനും ഉള്ള അവസരമുണ്ടാകുന്നത് വഴി ആത്മസംതൃപ്തി എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. പുതിയ കരാറ് ജോലികളെ ഏറ്റെടുത്ത് അവലംബിക്കുന്നത് വഴി ഈ വർഷത്തിൻ്റെ ഒടുവിലോ 2016-ാം ആണ്ടിൽ ആദ്യത്തിലോ പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സുഹൃത്തിന് വേണ്ടി സജീവമായിട്ടുള്ള പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. വ്യവസായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടി അവലംബിക്കുന്നത് അനുകൂലമായി തീരും. കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ശ്രമിച്ചു വരുന്ന വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങളെല്ലാം ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി സർവർക്കും തൃപ്തിയായ നിലപാട് വന്നു ചേരുവാനിടയുണ്ട്. ഗുരുകാരണവന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ തനതായ അർത്ഥമൂല്യങ്ങളോടുകൂടി ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അവലംബിക്കുന്നത് വഴി എല്ലാ പ്രകാരത്തിലും സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. എന്നാൽ പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വർഷം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. ശ്രദ്ധക്കുറവ് കൊണ്ട് വീഴ്ചകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഗർഭിണികൾക്കാണെങ്കിൽ ഒരു പക്ഷേ വിശ്രമ ജീവിതം മാത്രമാണ് ഈ വർഷം സന്താന ഭാഗ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുക. ഭരണി നക്ഷത്രക്കാരുടെ 2015-ാം ആണ്ടിലെ വിഷുഫലമാണിപ്പറഞ്ഞത്. നമസ്കാരം.